പുതിയ കാർഷിക നിയമങ്ങൾ പ്രകാരം ന്യായമായ നഷ്ടപരിഹാരവും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് കർഷകരുടെ പാർലമെന്റ് മാർച്ച്. ഉത്തർപ്രദേശിലെ കർഷകർ നടത്തിയ മാർച്ച് അതിർത്തിയിൽ തടഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ വീണ്ടും മാർച്ച് നടത്തുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി. നോയിഡയിൽ തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, ഇന്നിപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു, പക്ഷേ എപ്പോഴായിരിക്കും ഇനി ഒരു തുടർ സമരം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു ഡേറ്റ് കർഷകർ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഇന്നത്തെ കർഷക മാർച്ചിൻ്റെ ഒരു സൂചന ഏത് രീതിയിലുള്ളതാണ്? ഒരു ഇടവേളയ്ക്ക് ശേഷം കർഷക സംഘടനകൾ വീണ്ടും വലിയ പ്രതിഷേധവുമായി ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. മാർച്ച് നോയിഡ അതിർത്തിയിൽ തന്നെ പോലീസ് തടയുകയും ചെയ്തു. വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് രാവിലെ ഡൽഹിയിലേക്ക് സംഘടിപ്പിച്ചത്. ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഈ മാർച്ച് പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് ബാരിക്കേഡുകൾ മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കർഷകരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിലും പോലീസ് അത് തടയുകയായിരുന്നു. തുടർന്ന് പോലീസുമായി ചെറിയ വാക്കുതർക്കമുണ്ടായെങ്കിലും പിന്നീട് അത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കർഷകർ പോവുകയായിരുന്നു. വിവിധ കർഷക സംഘടനകൾ ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയിരുന്നു. പ്രത്യേകിച്ച് തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. നിരവധി തവണ കർഷകർ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകളിലെല്ലാം തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും ഇതുവരെയും ഉറപ്പാക്കിയിരുന്നില്ല. ആ പുതിയ നിയമങ്ങളനുസരിച്ച് നഷ്ടപരിഹാരങ്ങളും ആനുകൂല്യങ്ങളും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ MSP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് കൂടി കർഷകർ പ്രധാനമായും ആവശ്യപ്പെടുന്നു. ഇതെല്ലാം അംഗീകരിക്കാമെന്ന് സർക്കാർ പലതവണ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം ലംഘിക്കപ്പെടുകയായിരുന്നു. ഈ സമരമല്ലാതെ തങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്നാണ് കർഷകർ ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ശംഭു അതിർത്തികളിലുൾപ്പെടെ കർഷകർ കഴിഞ്ഞ 2 വർഷത്തിലധികമായി അവർ പ്രതിഷേധവുമായി അതിർത്തികളിൽ കഴിയുകയാണ്. എന്നിട്ട് പോലും തങ്ങളെ കാണാനോ തങ്ങളുമായിട്ടുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് ഇനിയും തുടർന്നു പോകാൻ സാധിക്കില്ല. കാരണം തങ്ങൾ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ടെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് നോയിഡ UP അതിർത്തിയിൽ UP പോലീസ് തടഞ്ഞെങ്കിലും വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. വനിതകൾ ഉൾപ്പെടെ നിരവധി കർഷകർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ശംഭു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകർ ഈ മാസം 6 ഈ മാർച്ചിനൊപ്പം ചേരുമെന്ന് നേരത്തെ സംഘാടകർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഡൽഹിയിലേക്കുള്ള മാർച്ച് സംഘടനകളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകും. പോലീസ് തടഞ്ഞാലും ഈ മാർച്ചുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രയാസങ്ങൾ തങ്ങൾക്ക് മറികടക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം പരിഹരിക്കണമെങ്കിൽ സർക്കാർ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതുകൊണ്ട് എത്രയും വേഗം ഈ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധവുമായി ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. കിസാൻ സഭ ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമാവുന്നുണ്ട്. സംയുക്ത കിസാൻ സഭ ഉൾപ്പെടെ ഈ കർഷകർക്ക് പിന്തുണയുമായി എത്തുകയും അവരുടെ സംഘടനകൾ ഇതിൽ മാർച്ചിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ സമരം ഇപ്പോൾ സമാധാനപരമായി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കർഷക സംഘടനകൾ വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. എന്ന് കൂടുതൽ കർഷക സംഘടനകളെ ഒപ്പം കൂട്ടിക്കൊണ്ട് കൂടുതൽ കർഷകരെ ഒപ്പം കൂട്ടിക്കൊണ്ട് സമരം വ്യാപകമാക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്നിപ്പോൾ കർഷകർ നൽകുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് തൗഫീഖ് അസ്ലം.